ആ മാസപ്പടി കേസിൽ നിങ്ങളെ വീണേന്റെ പുറകെ വീണേന്റെ ബാപ്പയും പെട്ടല്ലേ പോയാ എന്ന് ആര് പറഞ്ഞു? ആ കെരിമണൽ കമ്പനിനെ ബാക്ക് സീറ്റിലിരുന്ന് കൺട്രോൾ ആക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണല്ലേ. ആ രജിസ്ട്രാർ ഓഫ് കമ്പനിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ആ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ പറയുന്ന മാധ്യമങ്ങളല്ലാതെ എക്സാലോജിക്കിന്റെ PR ഞങ്ങളുടെ ബാലൻസ് അക്കൗണ്ട് പോലും ആ റിപ്പോർട്ട് കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെ നമ്മളത് വിശ്വസിക്കും? അതാ സാറേ ഞാനും ചോദിക്കുന്നേ. ഇനി ആ റിപ്പോർട്ടിൽ വീണ മാമിന്റെ അച്ഛന്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതും പറഞ്ഞ് മീഡിയ എന്തിനാ സാറേ ആ മകളെ വേട്ടയാടുന്നേ? എന്തിനാന്ന് ചോദിച്ചാൽ ആ റിപ്പോർട്ടിൽ പേരുള്ള അച്ഛൻ ഒരു സാധാ അച്ഛനല്ലല്ലോ. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേടാ മോനെ. അപ്പൊ മീഡിയക്ക് ഇതിൽ ഇടപെട്ടല്ലേ മതിയാകൂ. അതെന്തപ്പി അങ്ങനെ പറയണത്? കഷ്ടകാലത്തിന് അച്ഛൻ മുഖ്യമന്ത്രി ആയി പോയെന്ന് വെച്ച് മോക്കിവിടെ ജീവിക്കണ്ടെന്നാണോ നിങ്ങൾ ഈ പറയണത്? എന്ന് ആര് പറഞ്ഞിന്ന്? മകൾക്ക് മാസപ്പടി കൊടുത്ത ആ കരിമണൽ കമ്പനിക്ക് പാപ്പാന്റെ കൺട്രോളിലുള്ള KSADCയുമായി ഓഹരി വന്നുള്ളപ്പോ ഈ പാപ്പാനെ നമ്മൾ എങ്ങനെയാന്ന് ഇപ്പൊ മാറ്റി നിർത്തലേ? നിങ്ങൾ അത് പറയുന്നേ? ഈ മാസപ്പടി കേസൊരു അഴിയാ കുറുക്കാകുന്നതിന്റെ കാരണവും അതാണല്ലോ. അച്ഛന്റെ അഴിമതിപ്പണം വെളുപ്പിക്കാനുള്ള ഷെൽ കമ്പനിയാണോ മകളുടെ ഈ എക്സാലോചിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയേ മതിയാകുന്നു വരുന്നതും അവിടെയാണല്ലോ. ഇനി അതിനുള്ള ഉത്തരം മകള് പറഞ്ഞ പോരെ സാറേ, അച്ഛൻ തന്നെ പറയേണ്ടി വരും. റിപ്പോർട്ടിൽ അച്ഛന്റെ പേര് വന്നതോടെ കഥ മാറിയില്ലേ സാറേ? അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. പണ്ട് ഇതിനെ കുറിച്ചൊരു ചോദ്യം ഇവിടെ ഉണ്ടായപ്പോ 200 ദിവസം മിണ്ടാതിരുന്ന അച്ഛനാണ് ഈ മുഖ്യ അച്ഛനെന്ന് മറക്കരുത്. നിങ്ങൾക്ക് ഈ അച്ഛനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുള്ളൂ. Thank you.